എന്നെ കുറിച്ച് ആലോചിച്ചിരുന്നിട്ട് ഞാൻ വന്നിട്ട് അറിഞ്ഞില്ലല്ലേ. ഞാൻ ആലോചിച്ചോണ്ടിരുന്നത് ഇയാളെ പറ്റിയല്ല, റിസർച്ചിനെ കുറിച്ചാ. ജസ്റ്റ് കേട്ടെ. ഹാ, അതൊക്കെ പോട്ടെ. ഇന്ന് നമുക്ക് റിസർച്ചിനെ പറ്റിയും ചെടിയെ പറ്റിയൊക്കെ സംസാരിക്കാം, വേറെ എന്തെങ്കിലും സംസാരിക്കാം. ആ, അപ്പൊ നമ്മളെ പറ്റി സംസാരിക്കാം. ഇയാളുടെ കോളേജിൽ പഠിത്തമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇയാൾ ജോലിക്ക് പോവോ അതോ കല്യാണം കഴിക്കോ? ഈ ചെടിയെ പറ്റിയൊക്കെ റിസർച്ച് ചെയ്യുന്നത് ഒരു ജോലി കിട്ടാൻ വേണ്ടിയാ. ഇക്കാലത്ത് ജോലിയുള്ള പെൺകുട്ടികൾക്ക് ഈസി ആയിട്ട് കല്യാണം കഴിക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നില്ലേ? കല്യാണം പറഞ്ഞാൽ തന്നെ ശമ്പളം എത്രയാ, സ്ത്രീധനം എത്ര എന്നൊക്കെ ചോദിക്കത്തുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരിക്കാം, പക്ഷെ ഇയാളെ കെട്ടാൻ വേണ്ടി സ്ത്രീധനം പോലും ആരും നോക്കില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടാവോന്നോ? ഇയാളെ കണ്ട എല്ലാം വലിച്ചെറിഞ്ഞ് കൂടെ വരും. മതിയെന്നേ, തള്ളിയതൊക്കെ ഒന്ന് മതിയാക്ക്. അതുപോട്ടെ, എന്റെ കാര്യം അവിടെ ഇരിക്കട്ടെ, നിങ്ങളെ കുറിച്ച് പറ. എന്റെ ബാക്ക്ഗ്രൗണ്ട്, എന്റെ ഫ്രണ്ട് ഗ്രൗണ്ട് എല്ലാം ഇവിടെ തന്നെയല്ലേ. എന്റെ PhD പഠിത്തം കഴിഞ്ഞ പിന്നെ ജോലിയൊക്കെ നോക്കി ഇവിടെ തന്നെ സെറ്റിൽ ആവാൻ പ്ലാൻ. ഞാൻ ചോദിച്ചത് നിങ്ങളുടെ ജോലിയെ പറ്റിയല്ല, നിങ്ങളുടെ കല്യാണത്തെ കുറിച്ചാണ്. നിങ്ങൾ എങ്ങനത്തെ പെണ്ണിനെയാ കല്യാണം കഴിക്കണമെന്ന് ഉദ്ദേശിക്കുന്നത്? ഞാനിപ്പോ സത്യം പറയണോ അതോ കള്ളം പറയണോ? അതെന്തിനാ, സത്യം പറഞ്ഞാ മതി. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കില് ഇയാളെ പോലൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹം. ശരിക്കും പറഞ്ഞ ഇയാള് തന്നെ എന്റെ ജീവിതത്തിലോട്ട് വന്ന എന്നെക്കാൾ ലക്കി ആയിട്ടുള്ള ഒരാൾ ഈ ലോകത്ത് വരെ ഉണ്ടാവില്ല. മോനെ, ഈ പാതിരാത്രിക്ക് നീ എന്തിനാ ഈ ചുടുകാട്ടിക്കൂടെ ചുറ്റിക്കറങ്ങി നടക്കുന്നത്? ആരോ ഇതിലൂടെ പോകുന്ന പോലെ തോന്നി, അതാ ഞാൻ ഇങ്ങോട്ട് വന്നെ. അയ്യോ, പ്രേതത്തെ കുറിച്ച് ഗവേഷണം നടത്താൻ വേണ്ടി ഇറങ്ങിയിരിക്കുക. ഈ പാതിരാത്രിയിൽ നേരവും കാലം നോക്കാതെ അരനിക്കർ ഊട്ടി ഇങ്ങനെ ചുറ്റിക്കറങ്ങിയ. നിനക്ക് എന്തെങ്കിലും ആപത്ത് വരുമെന്ന് ഓർത്ത് എന്റെ ഹൃദയം ഇങ്ങനെ പടപടന്നിരിക്കുക. മോനെ, പ്രാണിയുടെ ആത്മാവ് ഇവിടെയാ ചുറ്റിക്കറങ്ങുന്നത്. നാല് പാട് നോക്കി വേഗം വീട്ടിലേക്ക് പോകും. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല. വിശ്വസിക്കണ്ട, എന്തായാലും ഈ വഴിക്ക് നീ പോകണ്ട, അവിടെ നിന്റെ അച്ഛൻ വെള്ളം അടിച്ചോണ്ടിരിക്ക, നീ വഴി പോ. എനിക്ക് എങ്ങനെ പോകണമെന്ന് അറിയാം, നിങ്ങൾ പറയേണ്ട കാര്യമൊന്നുമില്ല, പോയേ പോയേ. ശരി അനിയാ, ശരി, ആ വഴിക്ക് പോകല്ലെന്ന് പറഞ്ഞ ആ വഴിക്ക് തന്നെ പോകുന്നു. ഞാൻ